ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലീഷ് പ്ലസ് അക്കാഡമിയിലാണ്. സോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലയാളീസിനൊക്കെ എന്താ പറയുക, പെട്ടെന്ന് പേടിയല്ലോ. ഇംഗ്ലീഷ് പറയാന്ന് പറയുമ്പം ഇംഗ്ലീഷ് പറയണമല്ലോ, നമ്മൾ എല്ലാവരും മുഖം ഒന്ന് നൈസായിട്ടൊന്ന് ചുളിയും. ഏതൊരു സിനിമയിൽ വെച്ച് ആരോ ഒന്ന് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, സംഭവം നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ആർക്കും ഇപ്പോഴും ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാനുള്ള ഒരു പേടി അത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇംഗ്ലീഷിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇപ്പോൾ ഒരു ജോബിനായാലും, ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇപ്പോൾ നമുക്കൊരു ഡിഗ്രി എടുക്കണമെങ്കിൽ വരെ ഇംഗ്ലീഷ് ഭയങ്കര എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് റോളാണ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരുന്നത്. സോ അത് പഠിക്കാനും അത് സിമ്പിളായിട്ട് എന്താ പറയുക, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇംഗ്ലീഷ് പ്ലസ്. ഇവിടെ പേഴ്സണൽ ഓരോരുത്തർക്കും ഓരോ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്കൊരു പേടിയും ഇല്ല. കാരണം നമ്മുടെ ഉള്ളിൽ വരുന്ന മിസ്റ്റേക്സ് വരുമോ, നമ്മൾ കോൺഫിഡൻസ് കുറവ് എവിടെ എക്സ്പ്രസ് ആകാൻ പോകുന്നില്ല. കാരണം പ്രൈവറ്റ് ആണ്, അതുപോലെ തന്നെ ഇവിടെ യാതൊരു ഏജ് ലിമിറ്റേഷൻസും ഇല്ല ആർക്കും. എപ്പോഴും കുട്ടികൾക്ക് വരെ പ്രൈമറി ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ ലെവൽ അനുസരിച്ചിട്ടാണല്ലോ ട്യൂട്ടേഴ്സിനെ നമ്മളെ ട്രെയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ അതറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ബേസിക് ലെവൽ, പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ, അഡ്വാൻസ് ലെവൽ ഇങ്ങനെ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു കോഴ്സ് 2 മന്ത്സിൻ്റെ കോഴ്സാണ് ഇവർ ഡ്യൂറേഷൻ പറയുന്നത്. അപ്പോൾ ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ടൈം ലാഗ് വന്ന എവിടെയെങ്കിലും, അങ്ങനെയാണെങ്കിൽ ഒരു പേടിയും പേടിക്കല്ല, 6 മന്ത്സ് വരെ പൈസയും കൊടുക്കാണ്ട് നമുക്ക് 6 മന്ത് നമ്മുടെ കൂടെ തന്നെ ഇംഗ്ലീഷ് പ്ലസ് ഉണ്ടാവും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളോടാണ് പറയാറുള്ളത്, മീൻസ് നമ്മൾ 8th, 9th, 10th പഠിക്കുന്ന കുട്ടികളോട് ഇപ്പം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെച്ചോളി. കാരണം എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ മസ്റ്റാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എക്സാംസ്, സെമിനാർസ്, കാര്യങ്ങൾ തന്നിട്ട് അങ്ങോട്ട് വരും. ടീച്ചേഴ്സൊക്കെ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുക. അപ്പം അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അപ്പം നമുക്ക് മനസ്സിലായി റിഗ്രറ്റ് ആയിരിക്കും, ഞാൻ നേരത്തെ നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂസ്ഫുൾ ആക്കുക. നമുക്ക് എവിടെ നിന്നിട്ടും എങ്ങനെ നമ്മുടെ സമയത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റും. വേൾഡ് വൈഡ് ആണ് കേട്ടോ, നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, ലോകത്ത് എവിടെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് തുറന്നിട്ട് ഇത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാം പേജൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. സോ ഇത്രയാണ് ഇംഗ്ലീഷ് പ്ലസിൻ്റെ വിശേഷങ്ങൾ. സോ നിങ്ങളിത് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇംഗ്ലീഷിൽ പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്താ പറയുക, പേഴ്സണലി ഇപ്പം ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങളിതാ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒന്ന് വിസിറ്റ് ചെയ്യുക. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.